നമസ്കാരം. ആരണ്യകാണ്ഡത്തിൽ സീതാപഹരണം ഈ ഭാഗമാണ് ഞാനിന്ന് പാരായണം ചെയ്യുന്നത്. ലക്ഷ്മണൻ രാമനെ തിരഞ്ഞു പോയപ്പോൾ രാവണൻ ഒരു സന്യാസി വേഷധാരിയായി സീതയുടെ മുന്നിലെത്തി. സീത സന്യാസിയെ സ്വീകരിച്ചിരുത്തി, പരസ്പരം സംസാരിച്ചു, പരിചയപ്പെടുത്തി. താൻ രാവണനാണെന്ന കാര്യം പറഞ്ഞു. ശ്രീരാമനെ ഉപേക്ഷിച്ച് തൻ്റെ ഭാര്യയാകാൻ രാവണൻ ആവശ്യപ്പെട്ടു. നിൻ്റെ മരണമെടുത്തു എന്ന് സീത പറഞ്ഞു. രാവണൻ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് ഒരു തേരിൽ സീതയെ എടുത്തിട്ട് ആകാശമാർഗ്ഗേ പോയി. ഈ കാഴ്ച കണ്ട ജടായു രാവണനുമായി ഗംഭീര യുദ്ധം ചെയ്തു. തൻ്റെ ചന്ദ്രഹാസം എന്ന വാൾ കൊണ്ട് ജടായുവിൻ്റെ ചെറുക് വെട്ടി. പക്ഷിശ്രേഷ്ഠൻ ഭൂമിയിൽ വീണു. രാമനെ കണ്ട് വിവരങ്ങൾ പറയുന്നതുവരെ നീ മരിക്കില്ലെന്ന് സീത വരവും നൽകി. രാവണൻ സീതയെ ലങ്കയിലേക്ക് കൊണ്ടുപോയി. തേരിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ അഞ്ച് വാനരന്മാർ ഇരിക്കുന്നത് കണ്ട് തൻ്റെ ഉത്തരീയത്തിൽ ആഭരണങ്ങൾ കെട്ടി അവർക്ക് ഇട്ടുകൊടുത്തു. രാമന് വിവരം കിട്ടാനാണ് ഇങ്ങനെ ചെയ്തത്. രാവണൻ സീതയെ അശോകവനത്തിലെത്തിച്ച് രാക്ഷസിമാരെ ഏൽപ്പിച്ചു. സീതയെ അവർ ശിംശഭ വൃക്ഷച്ചുവട്ടിലിരുത്തി ചുറ്റുമിരുന്നു. അന്തരം കണ്ടു ദശഗന്ധരൻ മദനബാന്തനായ അവതരിച്ചിടിനാനവനിയിൽ ജടയും വൽക്കലവും ധരിച്ച് സന്യാസിയായുടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും ഭിക്ഷുവേഷത്തെ പുണ്ടരക്ഷോനാഥനെ കണ്ട തൽക്ഷണം മായാസീതാദേവിയും വിനീതയായി നത്വാ സമ്പൂജ്യ ഭക്ത്യ ഫലമൂലാദികളും ദത്വ സ്വാഗതവാക്യമുക്വ പിന്നെയും ചൊന്നാൾ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നീടുക തപോനിധി. ഭർത്താവ് വരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രിടാദിയും തെത്തു വിശ്രമിച്ചാലും ഭവൻ ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ കമലവിലോചനേ കമനീയാങ്കി നീയാരമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും നിഷ്ഠുരജാതികളം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്താരായുധ പാണികളുമില്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും മേദിനീ സുതയതു കെട്ടുര ചെയ്തിടിനാൽ മേദിനീ പതിവരനാം അയോധ്യാധിപതി വട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമനൻ അത്ഭുതവീര്യൻ തന്നെ ധർമ്മപത്നി ജനകാത്മജഞാനു ധന്യനാം അനുജനും ലക്ഷ്മണനെന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. പതിനാലാണ്ടു കഴിവോളവും വേണം താനും അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞീലേതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജ വിലോചനേ പഞ്ചബാണാധിവാസേ പൗലസ്ത്യതനയനം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളു നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിനു നീ പോരേണം മയാസാകം ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായി തപലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നൽ.
സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന് കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ട് മൂർച്ഛിതനായ നേരം തന്നുഴരൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയെയും തേരതിലെടുത്തു വെച്ചാകാശമാർഗേ ശീഘ്രം പോയതു ദശാസ്യനും ഹാഹാ മൽപ്രാണേശ്വര പാഹിമം ഭയാതുരം ഹാഹാ രാഘവ രാമ സൗമിത്രീ കരുണ്യാബ്ധി ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനഞ്ചടായു തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയേയും കട്ടുകൊണ്ട് എവിടേക്കു പോകുന്നു മൂഢാത്മാവേ അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ക്രുദ്രരാജനുമൊരു പത്രവാനായുള്ളൊരു ക്രുദ്രരാജനെപ്പോലെ ബദ്ധവൈരത്തോട് അതിക്രുദ്ധനായ ഗ്രേ ചെന്ന് യുദ്ധവും തുടങ്ങിനാൻ അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയും നിദദ്രികൾ ഇളകുന്നു വിദ്രുത മധുനേരം കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറിമുറിഞ്ഞു വശം കെട്ട് തീഷ്ണതുണ്ടഗ്രം കൊണ്ടു കൊന്നു തേർത്തടം തകർത്തിതു കൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസ പ്രവരനും ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രി ചാരീന്ദ്രനിപ്പോൾ ധാത്രീപുത്രിയെ തത്തധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുട പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ രക്ഷോനായകൻ പിന്നെ ലക്ഷ്മീദേവിയെയും കൊണ്ട് അക്ഷതചിത്തത്തോടും ദക്ഷിണ ദിക്ക് നോക്കി മറ്റൊരു തേരിലേറി തെറ്റുന്നു നടകൊണ്ടൻ മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർത്തിട്ടിട്ടു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയം ജാനകീദേവിതാനും ഭർത്താവ് തന്നെ കണ്ട് വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായികെന്ന് പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വീമണ്ഡലമകന്നാശുമേൽ പോട്ടുപോയാൾ അയ്യോ രാഘവ ജഗന്നായക ജയാനിധേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ രക്ഷിച്ചു കൊള്ളേണമേ ദേവരാദയാനിധേ രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിതുകാലം പ്രാണവല്ലഭ പരിത്രാഹിമം ജഗൽപതി കൗണവാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസ മഹാസത്വവാരി ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാൻ അതു നേരം പൃഥ്വീപുത്രിയും കീഴ്പൊട്ടാശു നോക്കുന്ന നേരം അധിനാദാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരീയാർദ്ധഖണ്ഡം
കൊണ്ട് ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്ന കഥാരിൽ സ്മൃത്വ ഇപ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി മത്തനം നക്തഞ്ചരൻ അറിഞ്ഞീലതുമപ്പോൾ അബ്ദിയുമുത്തീര്യതൻ പത്തനം ഗത്വാതൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകാനനദേശി ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലെ ഹൃദ്യമാരായ നിജ രക്ഷോ നാരികളെയും നിത്യവും പാലിച്ചുകൾ എന്നുറപ്പിച്ചു തൻ്റെ വസ്ത്യമുൾപ്പുക്കു വസിച്ചിടിനന്ദശാനനൻ ഉത്തമോത്തമയായ ജാനകീദേവി പാതിവ്രത്യമാശ്രിത്യ വസിച്ചിടിനാളതുകാലം വസ്ത്രകേശാദികളുമെത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സന്തപ്തമം ചിത്തത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനീ ചരകുലനാരികളുടെ മധ്യേ നീഹാരശീതാതപവാദപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ടുമായ സങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തു. നമസ്കാരം. ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമസ്കാരം.